ഇന്ത്യയുടെ വൈവിധ്യങ്ങളെപ്പറ്റി വാചാലമായി സംസാരിക്കുന്ന നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാർ രാജ്യത്തിൻ്റെ ഔദ്യോഗികമായ ഭാഷ എന്തായിരിക്കണം എന്ന നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് ജവഹർലാൽ നെഹ്റുവും വല്ലഭായ് പട്ടേലും പട്ടാഭി സീതാരാമയേയും അംഗമായിട്ടുള്ള ജെ വി പി എന്ന ഒരു കമ്മീഷൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രാജ്യത്തിൻ്റെ ഔദ്യോഗിക ഭാഷ ഏതായിരിക്കണം എന്നതിനെ പറ്റിയുള്ള ഗൗരവതരമായ അഭിപ്രായ സ്വരൂപണം ആരംഭിച്ചത് ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ ഭാഷകൾ ഉപയോഗിക്കുന്ന നാലാമത്തെ രാജ്യമായ ഇന്ത്യയിൽ ഔദ്യോഗികമായി നമുക്ക് ഇരുപത്തിരണ്ട് ഭാഷയുണ്ടെന്നും പതിനായിരത്തിലധികം ആളുകൾ സംസാരിക്കുന്ന നൂറ്റി ഇരുപത്തൊന്ന് ഭാഷയും എണ്ണം കൊണ്ട് അല്ലെങ്കിൽ പോലും വിവിധ വിഭാഗം ജനങ്ങൾ പത്തൊമ്പതിനായിരത്തി അഞ്ഞൂറിലധികം ഭാഷകൾ രാജ്യത്ത് കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഭാഷകളെപ്പറ്റി ഗൗരവതരമായി മുമ്പ് വിശേഷിപ്പിച്ച ജവഹർലാൽ നെഹ്റുവിൻ്റെയും സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയൊക്കെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ വിശദമാക്കിയത് ഭാഷകൾ ജനങ്ങളെ ഒന്നിപ്പിക്കുന്നതിനൊപ്പം ഭാഷകളുമായി ബന്ധപ്പെട്ടുള്ള വൈകാരികമായ പ്രശ്നം അവരെ ഭിന്നിപ്പിക്കാനും അവസരമുണ്ടാകും അതുകൊണ്ട് സമചിത്വമായ തീരുമാനമായിരിക്കണം ഇന്ത്യൻ ഭാഷകളുമായി ബന്ധപ്പെട്ട് സർക്കാർ സംവിധാനങ്ങളിൽ നിന്നുണ്ടാകേണ്ടതെന്ന് വിശദീകരിക്കുകയുണ്ടായി മഹാത്മാജി ഇന്ത്യൻ ഭാഷയുമായി ബന്ധപ്പെട്ട് വിശദീകരിച്ച ചില അഭിപ്രായ പ്രകടനങ്ങൾ എക്കാലത്തും പ്രസക്തമാണ് അദ്ദേഹം പറയുന്നത് രാജ്യത്തിൻ്റെ ഔദ്യോഗിക ഭാഷ ഏതാണ് എന്ന് തീരുമാനിക്കുമ്പോൾ രാജ്യത്തിൻ്റെ ദേശീയ ഭാഷ ഏതാണെന്ന് തീരുമാനിക്കുമ്പോൾ അതിന് കൊടുക്കേണ്ട ചില പരിഗണനകളെ പറ്റി വിശദീകരിക്കുമ്പോൾ അദ്ദേഹം അക്കമിട്ട് പറയുന്നു ഒന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഭാഷയായിരിക്കണം ആ ഭാഷ ഔദ്യോഗികമായി ഉപയോഗിക്കാനുള്ള സൗകര്യമുള്ളതായിരിക്കണം ആളുകൾക്ക് വളരെ പെട്ടെന്ന് മനസ്സിലാക്കുന്നതും ഒരു പക്ഷേ പഠിക്കാൻ കഴിയുന്നതുമായിരിക്കണം ആ ഭാഷയ്ക്ക് സാമ്പത്തികവും രാഷ്ട്രീയവും മതപരവുമായ ചടങ്ങുകളെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്നതായിരിക്കണം അതുകൊണ്ട് ഇന്ത്യയുടെ ദേശീയ ഭാഷ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിക്കണമെന്നതിനോട് ആവശ്യപ്പെട്ടാൽ ഞാൻ പറയുക ഹിന്ദുസ്ഥാനി ആയിരിക്കുമെന്നാണ് മഹാത്മജി അന്ന് ഇന്ത്യയിലെ നേതാക്കന്മാരോട് പറഞ്ഞത് ഹിന്ദിയിൽ നിന്നും ഹിന്ദുസ്ഥാനി എങ്ങനെയാണ് വേറിട്ട് നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഹിന്ദിക്ക് സ്വാഭാവികമായി സംസ്കൃതമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ അധികമായ സ്വാധീനം സാധാരണക്കാർക്കിടയിലേക്ക് ഹിന്ദി പഠിക്കുവാനും ഹിന്ദി മനസ്സിലാക്കുവാനും ഉപയോഗിക്കുവാനും കുറേ തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഹിന്ദുസ്ഥാനി ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി പ്രഖ്യാപിച്ചാൽ സാധാരണ ജനങ്ങൾക്ക് വിശിഷ്യ ഹിന്ദി അറിയാത്തവർക്ക് പോലും ഹിന്ദുസ്ഥാനി പഠിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ എളുപ്പമാകുമെന്നതുകൊണ്ട് ഗാന്ധിജി രാജ്യത്തിൻ്റെ ദേശീയ ഭാഷയായി ഹിന്ദി ആയിരിക്കരുത് മറിച്ച് ഹിന്ദുസ്ഥാനി ആയിരിക്കണം എന്നാഗ്രഹിച്ചത് എന്നാൽ അക്കാലത്ത് തന്നെ ആർ എസ് എസ് വ്യക്തമായ ചില നിലപാടുകളുമായി മുന്നോട്ട് വന്നിരുന്നു ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദിയായി അംഗീകരിക്കണമെന്നും ഭാവിയിൽ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയും ഇന്ത്യയുടെ സാംസ്കാരിക അടയാളവും സംസ്കൃതമാണ് എന്നും അക്കാലത്ത് തന്നെ വിശദമാക്കിയിരിക്കുകയും ആദ്യത്തെ ക്യാബിനറ്റിൽ അംഗമായിരുന്ന ശ്രീ മുൻഷി അത് പലതവണ ആവർത്തിച്ച് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു അപ്പോൾ രാജ്യത്തിന് ഒരു പ്രത്യേക ഭാഷ അതും ഹിന്ദി ഒരു ഭാഷയെ അംഗീകരിക്കുക രാജ്യത്തിന് എല്ലാ അർത്ഥത്തിലും ഏകത്വം ഉണ്ടാക്കി കൊടുക്കുക രാജ്യത്ത് എല്ലാവരും ഒരേപോലെ ആയിരിക്കണം ചിന്തിക്കുക എന്ന് പറയുക അങ്ങനെ ഭാഷയുടെ കാര്യത്തിൽ രാഷ്ട്രീയ കാര്യത്തിൽ മതപരമായ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ചടങ്ങുകളുടെ കാര്യത്തിൽ എന്തിനേറെ ആഘോഷങ്ങളുടെ കാര്യത്തിൽ പോലും ഏകത്വം ഉണ്ടാക്കിയെടുക്കുക എന്ന ആർ എസ് എസിൻ്റെ നീണ്ടകാല അജണ്ടയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഹിന്ദിയെ എല്ലാവരും അംഗീകരിക്കുക ഇല്ലെങ്കിൽ എല്ലാവരും ഹിന്ദി പഠിക്കുക എന്നതാണ് ദേശീയ ഉദ്ഗീഠനത്തിന് ഏറ്റവും അടിസ്ഥാനമെന്ന് അദ്ദേഹം പറഞ്ഞത് അത് ഒറ്റപ്പെട്ട ശ്രീ അമിത് അഭിപ്രായമല്ല മറിച്ച് മുക്കാൽ നൂറ്റാണ്ടായി ആർ മുന്നോട്ട് വെക്കുന്ന രാജ്യത്തെ മുഴുവൻ ആളുകളും ഹിന്ദി ആയിരിക്കണം പഠിക്കേണ്ടത് ഹിന്ദിയിൽ നിന്നും നിങ്ങൾ വരുന്ന ആളുകൾ സംസ്കൃതത്തിലേക്ക് എത്തണം എന്നുള്ള ആർ എസ് എസിൻ്റെ ഏകത്വ ഭാഷാപരമായ അവരുടെ ആഗ്രഹത്തിൻ്റെ പ്രതിഫലനമായിരുന്നു ശ്രീ അമിത്ഷാ മുന്നോട്ട് വെച്ചത് ഇവിടെയാണ് വടക്കേ ഇന്ത്യൻ രാഷ്ട്രീയ ലോപികൾക്കെതിരെ എക്കാലത്തും തെക്കേ ഇന്ത്യയിലെ ജനങ്ങൾ അവരുടെ മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരങ്ങളുടെ ചരിത്രത്തെപ്പറ്റി തെക്കേ ഇന്ത്യക്കാർ പ്രത്യേകം പലപ്പോഴും ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ തന്നെ തമിഴ്നാട്ടിൽ ആരംഭിച്ച ഭാഷാ പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുകയും ഇത്തരം സമരങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ തന്നെ ആരംഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഭാഷാ സംസ്ഥാനങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ നിലവിൽ വരികയും അതിൻ്റെ ഭാഗമായി രാജ്യത്ത് പതിനാല് സംസ്ഥാനങ്ങളും മറ്റ് കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉണ്ടായത് തീർച്ചയായും രാജ്യത്ത് ഗൗരവതരമായ ഒട്ടേറെ പ്രതിസന്ധികൾ ശക്തമായിക്കൊണ്ടിരിക്കെ രാജ്യം സാമ്പത്തികമായ പ്രതിസന്ധിയിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കെ രാജ്യത്ത് കാശ്മീർ പ്രശ്നവും ആസാം പ്രശ്നവും ഒട്ടേറെ ഗൗരവതരമായ പ്രശ്നങ്ങളും പ്രതിസന്ധിയും സാധാരണ ജനങ്ങൾക്ക് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഭാഷയുടെ പേരിൽ ഇതാ മറ്റൊരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് ആർ എസ് എസ് തുടക്കം കുറിച്ചിരിക്കുന്നത് അത് തീർച്ചയായും രാജ്യത്തിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങളെ മറച്ചു വയ്ക്കുവാനുള്ള ഉദ്ദേശം ഇവരുടെ പ്രസ്താവനകളുടെ പിന്നിലുണ്ട് എന്ന് തിരിച്ചറിയുക രാജ്യത്തിൻ്റെ അഖണ്ഡത എന്നാൽ അതാത് ജനങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ സംസാരിക്കുവാനും അവരെ ഭരിക്കുന്ന ഭാഷ അവരുടെ മാതൃഭാഷ ആയിരിക്കണം എന്നും അടിവരയിടലാണ് ഇന്ത്യൻ ദേശീയത എന്നാൽ ഈ ദേശീയതയൊക്കെ കടന്നാക്രമിക്കുവാനും രാജ്യമെന്നാൽ എല്ലാവരും ഒരേ ഭാഷയിൽ ഒരേ ചിന്തയിൽ ഒരേ രാഷ്ട്രീയ പാർട്ടിയിൽ ഒരേ മതത്തിൽ ഒരേ വിശ്വാസത്തിൽ മുന്നോട്ട് പോകണമെന്ന ആർ എസ് എസിൻ്റെ ഹിഡൻ അജണ്ടയുടെ മറ്റൊരു പ്രകടനമായിരുന്നു കഴിഞ്ഞ ദിവസം അമിത്ഷാ മുന്നോട്ട് വെച്ചത് തീർച്ചയായും ഇന്ത്യൻ ജനത ഇത്തരം ആർ എസ് എസിൻ്റെ ദുരാഗ്രഹങ്ങളെ ജനാധിപത്യപരമായി പരാജയപ്പെടുത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം